സൗമ്യമായിരിക്കും ശരിയാക്കി പറയുന്ന രീതിയിൽ അവർ ദാമത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം നടന്നുപോയി. അല്ലെങ്കിൽ കാലമത്രയും അത്തരം ഒരു വിഷയത്തിനും ഇവർ ഇടപെടാറില്ല, ഒന്നും പറയാറില്ല, ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു പോലും. അങ്ങനെ ഒരമ്പത് കൊല്ലം പൂർത്തിയാക്കി. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുന്ന പക്ഷം കമ്മിറ്റിക്കാരൻ അപ്പൊ പിരിച്ചുവിടും. പിറ്റത്താഴ്ചനെ ഇങ്ങനെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞ സ്ഥാനമാരെ പിരിച്ചുവിടാനുള്ളവരാണ്. നമ്മൾ കൊണ്ടുവരേണ്ട ഇടങ്ങൾക്ക് അറിയും ചെയ്യുക. എന്നാലും പിരിച്ചുവിടാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. മുന്നേ പിരിച്ചുവിടണമെന്ന് പിന്നെ ആളെ കിട്ടണ്ടേ, പക്ഷെ ആളെ കിട്ടണ്ടേ. അപ്പൊ ഈ രീതിയിൽ നിരാശ വരുന്ന ഒരവസ്ഥ വരും. എന്തിപ്പോ അങ്ങനെ ആയത്, എന്തിപ്പോ ആൾക്കാർ അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന്റെ വിഷയത്തിൽ അത് തോന്നേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങളോടൊരു പൈസ ചോദിക്കേ, അല്ലെങ്കിൽ ജനങ്ങളോട് വല്ല പ്രതിഫലം ചോദിക്കേ, അവരുടെ അന്നും കയ്യിലിട്ട ഒന്നല്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് ഏതൊരു മനുഷ്യനും ഒരു നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിന് കൂലി കിട്ടാനാണ്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന പോലെ കയ്യില് കിട്ടിയാലും സഹിക്കണം, കൂട്ടി ഒഴിച്ചാലും സഹിക്കണം. ഇത് രണ്ടും സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ള മനക്കരുത്ത് അള്ളാഹുവിനോട് ചോദിക്കുമാണ്. അള്ളാഹു നമുക്ക് തരട്ടെ. അതും വലിയ നിരാശ വരരുത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്മാറും, പിന്മാറിപ്പോകും. നമുക്കത് വേണ്ട. എന്തിനാണ് ഇങ്ങനെ വെറുതെ എന്തിനെ കോൺട്രവേഴ്സ് ആക്കുന്നത്, എന്തിനാണ് പിന്നെ ഒച്ചപ്പാടുകൾ ആകുന്നത് എന്നൊക്കെ ഒരു തോന്നി. സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യൽ പിശാചിന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ദീനിന്റെ ശാഖകൾ ഇവിടെ ഉയർന്നു നിന്നാൽ പിശാച്ചി അത് ഇഷ്ടപ്പെടില്ല. അപ്പോ ശക്തമായ എതിർപ്പുകൾ ഡാമറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാവും. മുഴുവൻ ആളുകൾക്കും സ്വന്തം കൂട്ടക്കാരും ഉണ്ടാവും, സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടാവും, നാട്ടുകാരും ഉണ്ടാവും, പല ആളുകളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് വേറെ ഇതൊക്കെ ഉണ്ടാവും. അതുമുൽ യെസ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത ولكن الله يهدي من يشاء والله اعلم بالمهتدين. നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അങ്ങയെ കൊണ്ട് സാധ്യമല്ല. നബിയെ സംഗതി പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, കൈയോടെ പിടിച്ചുകൊണ്ടിരാൻ പറ്റുമോ? അമ്പിയ എന്ന് പോലും കഴിയില്ല. അമ്പിയ എന്ന് പോലും ഒരാളുടെ കൽബിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവർ ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരും, ചിലപ്പോൾ സ്വീകരിച്ചില്ല എന്ന് വരും. അങ്ങനെ ഒരാൾക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ, ഹിദായത്ത് പറഞ്ഞു കൊടുക്കുക, ഹദായഹദി എന്ന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഹിദായത്ത് അറിയിച്ചു കൊടുക്കുക, മറ്റൊന്ന് ഹിദായത്തിലാക്കുക. ഹിദായത്തിലാക്കുന്നത് അള്ളാഹുവാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ അറേബ്യയിലെ മുഴുവൻ ആളുകളും മുസ്ലിം ബഹൽക്കനങ്ങളുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും മുസ്ലിമായേനെ. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ, അങ്ങനെ സംഭവിച്ചില്ലല്ലോ. തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ എത്രയോ കാസറുകളില്ലേ. അതുകൊണ്ടാണ് അതോ അമ്പിയാക്കളെ സ്റ്റാച്ചറായ വിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ചവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത മുഅ്ജിസത്തുകളുടെ വിധങ്ങളെ സ്വല്ലം. എന്നാലും ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെ പറഞ്ഞ നിലപാടുള്ള ആളുകൾ നബിജിയുടെ കാലത്തില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നിരാശ വരുത്. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ന് ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ ലഖദ് സബറ അല അശദ്ദ മിൻ ഹാദാ, നമ്മളൊന്നും ഒന്നും സഹിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സഹിച്ചത് നോക്കിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് മേലെ തന്നെ പോയാൽ വല്ല ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് നിബിധങ്ങളൊക്കെ നിബിധങ്ങൾക്ക് മർഡർ അറ്റാക്ക്, അല്ലെ, മർഡർ അറ്റംപ്റ്റ്സ്. നിബിധങ്ങളെ വധിക്കാനുള്ള ശ്രമം നടന്നു. ഞങ്ങളെ നാട് കടത്തുകയാണ്, സ്വന്തം നാട്ടെന്ന് നാടുവിടേണ്ടി വന്നു സ്വന്തം. യുദ്ധങ്ങളാണ്, നിരന്തരമായ യുദ്ധങ്ങൾ. അനുയായികൾ ചോരകുന്തി വീഴുകയാണ്. അള്ളാഹുവിന്റെ ദീനാണ്, റബ്ബ് കൂടെയുണ്ട്, എന്നിട്ട് നബിധങ്ങൾക്ക് യുദ്ധത്തിനിറങ്ങേണ്ടി വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഇതൊന്നുമില്ലാതെ ദീൻ രക്ഷപ്പെടുത്തിക്കൂടെ? അതതിന്റെ സ്വാഭാവികമായ രീതിയിൽ പോകട്ടെ. നബി, ഇതാണ് അള്ളാഹുവിന്റെ നിലപാട്. അപ്പോ നിരാശ വരരുത്. നമ്മൾ ദാമത്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു ബാധ്യത നിർവഹിക്കുകയാണ്. ഫിറൌനിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയക്കുമ്പോൾ ഫഖൂല ലഹു ഖൗലൻ ലയ്യന, മൂസ നബിയെ ഫറോവയാണ്, അതുകൊണ്ട് നല്ല സൗമ്യമായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഗൗരവത്തിൽ ആ വിഷയം ഫറോവയോട് ദേശത്തോടുകൂടെ പെരുമാറി പറയുകയും ചെയ്യരുത്. നമ്മൾ ഇന്ത്യക്ക് മുസ്ലിങ്ങൾക്ക് അങ്ങനെ പറയില്ലല്ലോ. കാരണം മൂസാ നബിയുടെ കാലത്തെ രാജാവല്ലേ ഫറോവ. ഒരു രാജാവിനോട് ചെന്ന് പറയുമ്പോ ഒരൽപ്പം വിനയൊക്കെ സ്വാഭാവികമല്ലേ?
എന്തുകൊണ്ട് മൂസ നബിയോട് അല്ലാഹു ഇങ്ങനെ പറഞ്ഞു? കൂലാലഹു ഖൗനൽ ലയ്യിന, ഇവരെ മന്ത്രിയെ കാണാൻ വേണ്ടി പോവാൻ. പിന്നെ മന്ത്രിയോട് പറയുമ്പോളേ നല്ല നല്ല സംസാരം കേട്ടുള്ള ഭയ ചൂടൊന്നും പറ്റൂലേ, ആ പ്രഷറൊക്കെ ഒന്ന് കുറക്കണേ, അങ്ങനെ വല്ല പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയില്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മൂസ നബിയോട് പറയാൻ കാരണം, മൂസ നബി അലൈഹി സ്സലാമിന് അറിയാം ഞാൻ അള്ളാഹുവിന്റെ മുർസലാണ്, എന്റെ കയ്യിൽ മുഅ്ജിസത്തുണ്ട്, എന്റെ കയ്യിൽ അള്ളാഹു തന്ന രണ്ട് മുഅ്ജിസത്തുകൾ, ഒന്ന് ആ വടി നിലച്ചിട്ടാൽ വലിയ സർപ്പമാകുന്ന ആ ഒരു വടിയും, കക്ഷത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കയ്യും. ഈ രണ്ട് മുഅ്ജിസത്ത് അള്ളാഹുവിന് തന്നതാണ്. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള സംഗതി സത്യമാണെന്ന് 100% ഉറപ്പാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും മൂസ നബിയെ ഫറോവ ഈ സത്യം സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ സൗമ്യമായി ആ വിഷയം പറഞ്ഞു കൊടുക്കും സയ്യിദുനാ മൂസ നബി അലൈഹി സ്സലാമിനോട്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരുപക്ഷെ അവൻ അല്ലാഹുവിനെ പേടിച്ചേക്കും, ഒരുപക്ഷെ അവൻ നന്നായേക്കും. അല്ലാഹുവിന് അറിയില്ലേ ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ പോവാണ്, അവൻ നന്നാവില്ലാന്ന് അല്ലാഹു അറിയില്ലേ? അല്ലാഹുവിന് അറിയില്ലേ ഫറോവ മുസ്ലിമാവില്ല എന്ന്? എന്നാലും മൂസ നബിയെ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്യാം. അവൻ മുസ്ലിമാവുന്നതും ആവാതിരിക്കുന്നതും അവനും അവന്റെ റബ്ബും തമ്മിലുള്ള ഇടപാടുകളാണ്. നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിച്ചേക്കണം. അപ്പൊ അവൻ നന്നാകുമെന്ന പ്രതീക്ഷയിൽ പറഞ്ഞു കൊടുക്കുക, മൂസ നബിയെ നന്നായേക്കും എന്ന് മൂസ നബിക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. അല്ലാഹു തആല നിരാശ വേണ്ട, അവൻ നന്നാവില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ചില ആളുകൾ നന്മയിലേക്ക് വിളിച്ചാൽ വരാൻ തയ്യാറുള്ള ആളുകൾ കാണും, ഒരാൾ വിളിക്കാത്തത് കൊണ്ട് വരാതിരിക്കുകയാകും. അതുകൊണ്ട് വന്നിട്ടുണ്ട് മഹാനായ ഒരു സുഹാബി ഒരാൾ അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്ന ദൗത്യം നിബിധങ്ങൾ ചെയ്യുന്ന ദഅവത്ത് കാണുന്നുണ്ട്. അങ്ങാടിയിൽ ചെന്ന് യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കേണമേ നിങ്ങൾ വിജയിക്കും എന്ന് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തു. അബൂ ജഹലിന്റെ പിന്നാലെ അബൂ ലഹബുമുണ്ട് കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വന്ന് അടിക്കുന്നുണ്ട്. അബൂ ജഹലും അബൂ ലഹബും കൂടിയിട്ട് പറയുന്നുണ്ട് ഈ മനുഷ്യർ കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങൾ കണ്ട് നിങ്ങളാരും വഴിതെറ്റി പോകല്ലേ എന്ന് വിളിച്ചു പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ യൽസഫിസു ഇലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ അവരിലേക്ക് നോക്കുന്നേ ഇല്ല. നിബിധങ്ങൾ അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള ആളുകൾ ഇവിടെ അടിക്ക സ്വന്തം മൂത്താപ്പയാണ് അബൂ ലഹബ്, ഇവിടെ അടിക്കുന്നുണ്ട്. അബൂ ജഹൽ പറയുന്നുണ്ട് സഫീഹൻ, വിഡ്ഢിയാണ്, വിവരമില്ലാത്ത ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് നോക്കുന്നേ ഇല്ല. തങ്ങൾ തങ്ങളുടെ ദാവത്ത് ചെയ്തുകൊണ്ടേയിരുന്നത് ഞാനിത് കണ്ടുകൊണ്ട് കണ്ടു എന്ന് റജുലും മിൻ ബനീ മാലിക് ബനീ കിനാന ഗോത്രത്തിലെ ഒരാൾ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. رسول الله صلى الله عليه وسلم دنگ سندم بطاقا يا ابو طالب അവര് മുസ്ലിമാവണമെന്ന് ഒരുപാട് പ്രതിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ലമ്മാ ഹളറത് അബാ ത്വാലിബ് അൽ വഫാ, അബൂ ത്വാലിബ് മരിക്കാനിടയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് വന്നു. അബൂ ജഹൽ ബിൻ ഹിഷാം അവിടെ ഇരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത് ബിൻ മുഗീറ എന്ന മുശ്രിക്കയുടെ നേതാവ് അവിടെയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അബൂ ത്വാലിബ് എന്ന സ്വന്തം മൂത്താപ്പയുണ്ട്. പാപ്പയെ കണ്ടിട്ടില്ലല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റി വളർത്തിയത് കൂട്ടാപ്പയാണ്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ അഷ്ഹദു ലക ഇൻദല്ലാഹ്. കൂട്ടാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങളൊന്ന് പറയണേ, മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാമുകൊണ്ട് വിളിവാക്കി പറയണേ. കലിമത്തൻ അഷ്ഹദു ലക ഇൻദല്ലാഹ്, അത് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഞാൻ സാക്ഷി പറയാം. കൂട്ടാപ്പ നിങ്ങളൊന്ന് പറയണേ. അബൂ ജഹലും അബ്ദുല്ലാഹും അബിയുമ്മയും പറഞ്ഞു, അബൂ ത്വാലിബേ അബ്ദുൽ മുത്തലിബിന്റെ പഴയ ആ ഒരു പാർട്ടിയിലാണ് നമ്മൾ പോരുന്നത്, അതിനൊക്കെ പിന്മാറിപ്പോവുകയാണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്താപ്പ ഒന്നും കൂടെ പറയും, ഒന്ന് പറഞ്ഞു നോക്കിയും. അവസാനം മുത്താപ്പ പറഞ്ഞു, മോനെ മോനെ ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ ഈ പാർട്ടി ഒന്നും മാറുന്നില്ല, ഞാൻ പഴയ പാർട്ടി തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ വല്ലാഹ് ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻക,
മുസാഫാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കും കേട്ടോ, എന്നോട് അള്ളാഹു ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാലൊഴികെ. അള്ളാഹു പറയാണ് എന്നോട്, കാഫിറായി മരിച്ചുപോയ ഒരാൾക്ക് പാപമോചനം ചോദിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കല്ല ചോദിക്കും കേട്ടോ എന്ന് നിബിധങ്ങൾ മുസാഫിയോട് മറുപടി പറയാം. മരിക്കണ നേരാണത്, ഇവരങ്ങൾ കൊതിച്ചുപോയി. മുസാഫ അവസാന നേരത്തെങ്കിലും ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിലും വളരെ നല്ല മുസാഫയാണ്, നബിക്ക് സംരക്ഷണം കൊടുത്ത ആളാണ്, നബിയെ വിശ്വസിച്ചില്ലെങ്കിലും നബിയായി വിശ്വസിച്ചില്ലെങ്കിലും പറഞ്ഞു, മോനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മോനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ആ സംരക്ഷണം അല്ലാഹു തന്നെ എടുത്തു പറഞ്ഞു സൂറത്ത് വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദഅക റബ്ബുക വമാ ഖല وللآخرة خير لك من الأولى ألم يجدك يتيما فآوى نبي أنيك ഒരു രക്ഷിതാവില്ലാത്ത നേരം വന്നപ്പോ അള്ളാഹുവല്ലേ നിങ്ങൾക്കൊരു രക്ഷിതാവിനെ തന്നത്, അള്ളാഹുവല്ലേ അബൂ താലിബ് എന്ന മുത്താപ്പയുടെ സംരക്ഷണത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് നബിയുടെ മഖ്വ നബിതങ്ങൾക്കുള്ള ആശ്രയവും നബിതങ്ങളുടെ അഭയകേന്ദ്രവുമായിരുന്നു അബൂ താലിബ്. പക്ഷേ മുസ്ലിമായില്ല, കൂടുതൽ ആൾക്കാർ പറഞ്ഞു വേണ്ട പറഞ്ഞു, നബി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ അങ്ങനെയാണ്, ചില പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോരാ, ഞാനിപ്പോ എങ്ങനെ രാജിവെച്ചു പോരാ, സർവ ചെയ്യുന്ന വിഷയങ്ങളും എടുക്കുന്ന നിലപാടുകളും തെറ്റാണെന്നറിയാം, എന്നിട്ട് എന്റെ ഇപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവിടെ കൂടെ നിൽക്കുന്നത്, ഇപ്പൊ എങ്ങനെ മാറാ, ഞാനിപ്പോ ആ പാർട്ടിക്കാരനാണ് ആളുകൾ അറിഞ്ഞില്ലേ എന്നുണ്ടാവും. സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യുകയും ചെയ്യാൻ മുഖ്യങ്ങളായ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അന്ധത വരരുത്, അന്ധമായ രീതിയിൽ കണ്ണും ചുമ്മിയിട്ട് തന്റെ നേതാവ് എന്ത് പറഞ്ഞാലും എന്ത് അതന്നെ ശരിയുള്ള ബാക്കിയൊക്കെ തെറ്റാണ്, ഇങ്ങനെ ചില നിലപാട് വെച്ച ആളുകൾ എടുക്കുന്നതാണ്. ചിന്തിക്കണം, ആലോചിക്കണം, എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ സിന്താബാദ് വിളിക്കുന്നതും തക്ബീർ ചൊല്ലുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിന്റെ പേരിലാണോ, എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് ആലോചിക്കണം. അബ്ദുൽ അബൂ താലിബ് എന്നവർക്കറിയാം ഇത് സത്യമാണ്, പക്ഷേ മോനെ ഞാൻ ഹു അലാ മില്ലത്തി അബീ താലിബ് അബ്ദുൽ മുത്തലിബ്, ഞാൻ എന്റെ പഴയ പാർട്ടി തന്നെ ഞാൻ പോരുന്നില്ല, സംഗതി ഇങ്ങനെയൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ പോരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ചില ബസ് കണ്ടക്ടർമാര് ബസ്സിൽ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞവരുടെ സ്വഭാവം മനസ്സിലാക്കാറ് ഊന്തലും തള്ളലും കയറിക്കും കാലുള്ളിൽ വെക്കുമ്പോഴേക്കും ഫോട്ടോ പറഞ്ഞ് ബെല്ലടിക്കലും അതിന്റെ ഉള്ളിൽ കാണിക്കുന്നവരുടെ ദേഷ്യവും പെരുമാറ്റവും ബസ്സുകാരോട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള വണ്ടിക്കാരോടുള്ള പെരുമാറ്റങ്ങളും അടിയും വിടിയും അവര് ആ ബസ്സിനോട് ഭൂമി കറങ്ങിയ എന്തോരം നല്ല മനുഷ്യരാണ്, നല്ല സ്വഭാവമുള്ള മനുഷ്യരാണ്, അതിന്റെ ഉള്ളിൽ തന്നെ ഏറെ സ്വഭാവം വശായിപ്പോ. സുബ്ഹാനല്ലാഹ്, അപ്പൊ താൻ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം അത് ശരിയാണോ അല്ല എന്ന് ഓരോരുത്തരും പരിശോധിക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ, സന്മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ മാറുന്നില്ല, അബൂ താലിബിന്റെ ആ പാർട്ടി തന്നെ പോവട്ടെ എന്ന് സ്വന്തം മുസ്താഫ പറഞ്ഞപ്പോഴാണ് ഫഅൻസലല്ലാഹു ഫീഹി വിശുദ്ധ ഖുർആൻ ആയിത്തിറക്കി കൊടുത്തു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽമുശ്രിക്കീൻ, ഒരു നബിക്കോ ഈമാനുള്ള ഒരാൾക്കും പാടില്ലാത്തതാണ് മുശ്രിക്കുകളായ ആളുകൾക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവെ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ജന്മം കൊണ്ടെങ്കിലും മുസ്ലിമായി മരിച്ചുപോയ ആളാവണം. മുസ്ലിമായ ആൾക്കെ ചോദിക്കാൻ പറ്റൂ, മുശ്രിക്കുകൾക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല. വലൗ കാനൂ ഉലി ഖുർബ, അവർ എത്ര നല്ല ബന്ധമുള്ള ആളുകളാണെങ്കിൽ തന്നെയും മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, നരകത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് ബോധ്യമായതിന്റെ ശേഷം അവിശ്വാസികളായ ഇത്തരക്കാർക്ക് വേണ്ടി പാപമോചനം ചോദിക്കാൻ ഒരു നബിക്കും പാടില്ല എന്ന് അള്ളാഹു ആയത്തിറക്കി. നിബിധങ്ങൾ പറഞ്ഞു, മുത്താപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കനെ ചോദിക്കാം, അത് ഇബ്രാഹിം നബിയുടെ മാർഗമാണ്. ഇബ്രാഹിം നബിയെ അങ്ങയുടെ ഉപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗം സ്വീകരിക്കണം. ഇബ്രാഹിം നബിയുടെ വാപ്പ എന്ന് പറയുന്ന ആചരണവര് വാപ്പ എന്നോ എളാപ്പ എന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബീഹി ആസറ എന്ന ഖുർആനിന്റെ ബാഹ്യമായ അർത്ഥമെടുത്ത് നോക്കി തന്നെ നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംരക്ഷകനായിരുന്ന ആസറ് ആസർ ബിംബങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ആളാണ്.
ആചരനോട് നിങ്ങളത് ചെയ്യല്ലേ, അള്ളാഹുവിന് നിങ്ങളെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു നമ്മുടെ ബാഹ്യമായ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവനാണ്, ഈ പ്രപഞ്ച ലോകത്തിന് അതീതനാണ്, അവനാണ് ഇതൊക്കെ പടച്ചത് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയെ നിന്നെ ഞാൻ കല്ലെടുത്തറിയും ഇബ്രാഹിമേ എന്ന് വാപ്പ പറഞ്ഞപ്പോ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കും. ഇബ്രാഹിം നബി കൊടുത്ത മറുപടി അതാണ്. വാപ്പം കൊണ്ട് പറയണേ, മോനെ നിന്നെ ഞാൻ കല്ലെടുത്തറിയും. ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ്? ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുന്നു. ഇതൊക്കെ അമ്പിയായിനെ കഴിയുള്ളൂ. വാപ്പ എങ്ങോട്ട് ചൂടാവുമ്പോ മക്കൾ അങ്ങോട്ട് ചൂടാവും. ഒരാൾ അങ്ങനെ വെച്ച് പറഞ്ഞു, വാപ്പ വളരെ വാപ്പല്ല ഉമ്മ, അങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ട്, ചെറിയൊരു വാത്താണ്. ആ ഉമ്മ ഈ മകന്റെ അടുത്ത് പൈസ വാങ്ങുകയെന്നല്ലാതെ വേറെ ആഗ്രഹം ഉമ്മാക്കില്ല. പൈസ തീർന്നു കഴിഞ്ഞാൽ ചീത്തയോട് ചീത്തയാണ്, വെറുതെ ചീത്ത പറയാണ്. ഉമ്മനെടുത്ത് പൈസ കിട്ടണം, ഇങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടോ? അപ്പ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എന്നെ ചീത്ത പറയും, എന്റെ ഭാര്യനെ കണ്ടുകൂടാ, കുട്ടികളെ കണ്ടുകൂടാ, ഉമ്മാക്കാകാകര ഉമ്മാന്റെ മോളെ ഞാൻ നോക്കണം, ഉമ്മാന്റെ മോളെ കല്യാണം കഴിഞ്ഞ് നല്ല റാഹത്തിൽ എന്നാലും ഓൾക്ക് ഇടക്കിടക്ക് പൈസ അയച്ചു കൊടുക്കണം. ഓളെ കാര്യം എന്റെ സ്വന്തം കാര്യം അപകടത്തിലാണ്, അതൊന്നും ഉമ്മക്ക് വിഷയമല്ല. എന്റെ കുട്ടികൾക്ക് കൊടുക്കാനൊന്നുമില്ല, അതൊന്നും വിഷയമല്ല, ഓളെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. പൊന്നാർ ഉസ്താദെ, ഉമ്മ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങോട്ടും ഒന്നിരണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഉമ്മന്റെ ശബിക്കോട് ശബിക്കലാണ്, ഉമ്മയുടെ വായിൽ നിന്ന് ശാപല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അത് പറയും, എപ്പോഴും നിനക്ക് കൊടുത്തുണ്ടാവില്ല, ഇതന്നെ ഉമ്മ പറയുള്ളൂ, ഫോൺ ചെയ്താലും ഇതന്നെ പറയാം, എന്നാലും ഞാൻ വിളിക്കുന്നു. ഞാൻ ആലോചിച്ച റബ്ബെ, 21-ാം നൂറ്റാണ്ട് ഇന്നത്തെ ഉമ്മാരൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ അംബാസഡറിന്റെ കമ്പനി വ്യത്യസ്ത പോലെ വൃത്തി പോകണ്ട, ഇതൊക്കെ ഇനിയും നടക്കുന്നുണ്ടോ പ്രൊഡക്ഷൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അംബാസഡർ വൃത്തിയില്ല അതന്നെ. അപ്പോ ഇപ്പോഴുണ്ട് അങ്ങനത്തെ ഉമ്മാര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഉമ്മയോ വാപ്പയോ ഒരു കാരണവുമില്ലാതെ ഒരു മകളെ ഒരു മകനെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഫലിക്കൂല. അത് ഫലിക്കൂല. ഉമ്മ വാപ്പയും ദ്വാരണ അള്ള സ്വീകരിക്കുന്നത് പറഞ്ഞ എന്താണെന്നറിയോ? സത്യസന്ധമായ വിഷയങ്ങളിൽ അവർ ചെയ്യുന്ന ദ്വായാണ്. ഒരു കുഴപ്പം ഒരു ഉപദ്രവം ചെയ്യാതെ ഉപകാരം മാത്രം ചെയ്യുന്ന ഒരാളോട് ഉമ്മയോ വാപ്പയോ നിനക്ക് എന്റെ പൊരുത്തുണ്ടാവില്ല എന്ന് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. അത് അള്ളാഹു സ്വീകരിക്കൂല. എന്തുകൊണ്ട്? അള്ളാഹു അദിലാണ്, അള്ളാഹു നീതിമാനാണ്, അള്ളാഹു അദിലാണ്. അനീതിയാണ് ഈ ചെയ്യുന്നത്, അതിന് അള്ളാഹു കൂട്ടം നിൽക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഉമ്മയല്ലേ, ഒന്നും ദേഷ്യപ്പെട്ടൊന്നും പറയണ്ട, കുട്ടികളാ. റബ്ബി, ഇബ്രാഹിം നബിയോട് വാക്ക് പറയാണ്, എറിഞ്ഞു കൊല്ലും ഞാൻ നിന്നെ. ഇബ്രാഹിമിന്റെ മറുപടി എന്താ? ഞാൻ ഓടി രക്ഷപ്പെടുന്നല്ല. അസ്തഗ്ഫിറുലക റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് ഞാൻ പാപമോചനം ചോദിക്കും വാപ്പ. ആ സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയാ? അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത് സ്വന്തം മൂത്താപ്പയോട് മൂത്താപ്പാ നിങ്ങൾ മുസ്ലിമാവുന്നില്ല, ശരിയാണ്, എന്നാൽ എന്നോട് അല്ലാഹു ചെയ്യരുത് എന്ന് പറയുന്ന കാലത്തോളം നിങ്ങൾക്ക് ഞാൻ പാപമോചനം ചോദിക്കും. അപ്പോഴേക്കും ആയത്തിറങ്ങി നബിയെ, അത് വേണ്ട. അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പാപമോചനം ചോദിക്കാൻ പറ്റൂല. ഒരു മുസ്ലിം നമ്മെ സഹായിച്ചെന്ന് വിചാരിക്കുക, അള്ളാഹു അയാളുടെ ബിസിനസ്സിൽ വറക്കത്ത് കൊടുക്കണേ, അയാളുടെ രോഗം മാറ്റി കൊടുക്കണേ, ഇതൊക്കെ ദ്വായരക്ക, അന്ന് കുഴപ്പമില്ല. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടത് പാപമോചനമാണ്. മുശ്രിക്കായി മരിച്ചുപോയാൽ, അവിശ്വാസിയായി മരിച്ചുപോയാൽ പാപമോചനം ചോദിക്കാൻ പാടില്ലെന്നാണ്. പിന്നെ വേറെ എന്താ ചോദിക്കാനുള്ളത്? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്ന കാലം അവരുടെ കാര്യങ്ങളിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി, അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുമായി ബന്ധമുള്ള ഒരുപാട് 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 അമുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നവരുണ്ട്, കേൾക്കും. എന്റെ കൂടെ സ്ഥിരം വേദന വരുന്ന നമ്മുടെ സുഹൃത്തുണ്ട് രാജേഷ്. ഇന്നലെ വേദന, ഇന്നലെ അല്ല, മിഞ്ഞാണ്, കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു ഉപകാരം ചെയ്തെടുത്തു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വലിയ വളരെ കഷ്ടപ്പെടുന്ന ഒരു രോഗിയുണ്ട്, ക്യാൻസർ രോഗിയാണ്. 170,000 രൂപ ഒരു മാസത്തെ മരുന്നിന് വേണം. അപ്പൊ അവൻ അവന്റെ കൂട്ടുകാരനെ ഡൽഹിക്ക് വിളിച്ചിട്ട് ആ വിഷയം സംസാരിച്ചിട്ട് ഇങ്ങനെ 40,000 അപ്പൊ ഇത് മരുന്ന് കൊടുത്തോളാം എന്നത് വളരെ ഉപകാരിയാണ്. എല്ലാ വേദനയും ഇവിടെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് വലിയ വേദന എടുത്തതൊക്കെ വരും. വളരെ അടുത്ത നമ്മളെ രാജു എന്ന് വിളിക്കണ കൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവന്റെ ഹിദായത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ, അള്ളാഹു വളരെ പെട്ടെന്ന് ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു വളരെ പെട്ടെന്ന് ഹിദായത്ത് കൊടുക്കട്ടെ, കലിമ ചൊല്ലാനുള്ള ധൈര്യം അള്ളാഹു മനസ്സിന് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് അവർക്ക് ഉപകാരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ മുശ്രിക്കായി മരിച്ചു പോകുന്ന ആളുകൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റൂല. പാപമോചനം റബ്ബിനോട് ചോദിക്കുക. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവെ നിന്നെ വിശ്വസിക്കാതെ, നീയല്ലാത്ത മറ്റു ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചു പോയ ആൾക്ക് നീ ഒത്തുകൊടുക്കണമെന്ന് പറഞ്ഞാൽ,
ഇലാഹായ അല്ലാഹു അത് കൊടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോ ദഅവത്ത് എങ്ങനെയാണ്? നിരാശയില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന ഘട്ടം വരേക്കും ഓരോരുത്തരുടെയും പിന്നാലെ നടന്ന് നന്മ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഈ ഒരു കാര്യം അദ്ദേഹത്തു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് വളരെ വലിയ കൂലിയുള്ള കാര്യമാണ്. ഇന്നൊക്കെ അത് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു 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 ടച്ച്, ഒരു ഫിംഗർ ടിപ്പിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ദഅവത്തുകളാണ്. അള്ളാഹു തആല നമുക്ക് അതൊക്കെ നല്ല വിഷയങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അംറു ഇബ്നു മൈമൂൻ റളിയല്ലാഹു തആല അൻഹു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ കാണാം. ജാഅ ശാബ്ബുൻ ഇലാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് സുബ്ഹി നിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോഴാണ് ഒരാളെ ഒന്ന് സ്റ്റാബ് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വയറൊന്ന് വളരെ വലിയ ഗുരുതരമായ മുറിവ് സംഭവിച്ചു, കുടൽമാലകൾ പുറത്തായി. അങ്ങനെ എല്ലാവരും ഉറപ്പിച്ചു മരിക്കുകയാണ്, ഇനി രക്ഷയില്ല എന്ന് ഉറപ്പിച്ചു. അപ്പൊ ഓരോരുത്തരും തഹ്യത്ത് ചെയ്യാൻ വേണ്ടി വരും, ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും. നമ്മൾ ഏത് മരണാസന്നരായി കിടക്കുന്ന രോഗികളാണെങ്കിലും അവരുടെ മുമ്പിൽ വന്നിട്ട് എന്താ പറയേണ്ടത്? ലാബസ് തഹൂറും ഇൻഷാ അല്ലാ, സാരല്ല കേട്ടോ, ഒക്കെ ശുദ്ധിയാവും, എല്ലാം ശുദ്ധിയാവും. നിങ്ങളുടെ ശരീരം അസുഖങ്ങളിന്ന് ശുദ്ധിയാവും എന്നർത്ഥമായി, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നിന്ന് നിങ്ങൾക്ക് ശുദ്ധി തരും എന്നും അർത്ഥമായി. നമ്മൾ മലയാളത്തിൽ പറഞ്ഞെടുക്കാൻ അറബി കിട്ടിയില്ലെങ്കിൽ അവർ ചെന്നിട്ട് ആ പിന്നെ ഒരു ദുവേണ്ട എന്നിട്ട് മറന്നുപോയി എന്നൊന്നും അവരോട് പറയണ്ട, അള്ളാഹു ശിഫയാക്കി തരട്ടെ, അള്ളാഹു മാറ്റിത്തരട്ടെ, അങ്ങനെ പറഞ്ഞാൽ മതി. രോഗി ഡോക്ടർമാർ പറഞ്ഞിരിക്കുക ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമില്ല, ഈ രക്ഷപ്പെടും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ അവരോട് പറയേണ്ടത് ഇൻഷാ അല്ലാ സുഖാവും, അല്ലാഹു ശരിയാക്കി തരും. ഇങ്ങനെ നമ്മളാണ് ആ കിടക്കണതെന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കിടക്കുകയാണ്. കൂടുതൽ ആൾക്കാർക്കൊക്കെ അറിയാം, മൂക്കിലൂടെ ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുടിക്കാൻ പറ്റുന്നില്ല, അത് ട്യൂബ് വഴി കൊടുക്കുകയാണ്, ഇനി ഇവിടെ നിലനിൽക്കാൻ പറ്റൂല. അങ്ങനെ ഒരു നേരത്ത് ഒരു ആശ്വാസത്തിന്റെ വാക്ക് കിട്ടുന്ന രംഗം വളരെ വലുതാണ്, അതൊരു വലിയ സമാധാനമാണ്. നേരെ മറിച്ച് നമ്മൾ ആ രോഗിക്ക് ബുദ്ധിയുണ്ട്, കാഴ്ചയുണ്ട്, നമ്മൾ ആ രോഗിന്റെ അടുത്ത് പറഞ്ഞു എന്താണ് അവസ്ഥ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. ചില പെണ്ണുങ്ങളൊക്കെ എന്തൊരു വിഷമായിരിക്കും, എന്തൊരു വിഷമായിരിക്കും, അങ്ങനെ പറയരുത്, പ്രതീക്ഷ കൊടുക്കണം എന്നാണ്. രോഗിയെ കിടന്ന നമ്മളെ ഹുങ്കത കഴിഞ്ഞില്ലേ, നമുക്ക് പിന്നെ ഒരു ഫിത്തന പണിക്കും ബുദ്ധിണ്ടാവും, ഒന്നിനും വേണ്ട, എല്ലാം കഴിഞ്ഞു. റബ്ബേ പനി വന്നാൽ മനസ്സിലാവും നമുക്കത്, ഒന്നിനും പിന്നെ വാട്സപ്പ് ഓണാക്കാൻ പറ്റുമോ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. പക്ഷേ നമ്മളെ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നുകയാണ്, അത് നല്ല കാര്യം ചെയ്യാനാവട്ടെ. എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ആമീൻ. സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ കിടക്കാൻ സ്റ്റാബ് ചെയ്യപ്പെട്ട് അലച്ചു നോക്കണം, അന്നൊന്നും ഒരു സർജറി ചെയ്തെന്ന് തുന്നിപ്പിടിപ്പിക്കാൻ പോലും പറ്റാത്ത കാലമാണ്. എന്നിട്ട് ഞങ്ങൾ ആ കിടക്കണ കിടപ്പിൽ ഓരോ ചെറുപ്പക്കാരങ്ങനെ കടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ, മിൻ സുഹ്ബത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി റസൂലിന്റെ കൂടെ നടന്ന ആളല്ലേ, ഇനി എന്താ പേടിക്കാനുള്ളത്? ഞാൻ അറിഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ഇസ്ലാമിൽ വളരെ നേരത്തെ മുസ്ലിമായ ആളാണ്. അമർ അലി അള്ളാഹു നബിയുടെ മെമ്പർഷിപ്പ് 50 എന്നാണ് ചരിത്രകാരന്മാർ പറയാം. മുസ്ലിമീങ്ങളിൽ 1, 2, 3 എന്നിവരെ മെമ്പർഷിപ്പ് നോക്കിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മെമ്പർഷിപ്പ് 38 ആയപ്പോഴാണ് നബിയോട് പറഞ്ഞത്, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് ഉറക്കം പറയല്ലേ, ഇനി ഇങ്ങനെ പൂട്ടി വെക്കുന്നത് എന്ന്. ആ 38 നിന്ന് 50 ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ്. നിങ്ങൾ ഒരുപാട് മുമ്പ് ഇസ്ലാമിലേക്ക് വന്നവരല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു അധികാരം ഏൽപ്പിച്ചു, ഭരണാധികാരം ഏൽപ്പിച്ചു, എന്നിട്ട് നിങ്ങൾ നീതി പാലിച്ചു. ഭരണാധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നാണ്, ചോദിക്കുന്നവർക്കത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ ആയിപ്പോയി, നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങിയാൽ നിങ്ങളെ അള്ളാഹു നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും അള്ളാഹു പിന്മാറുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സംഗതിയാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. വലിയൊരു അമാനത്താണ് ഏറ്റെടുക്കാൻ പോകുന്നത്, വലിയൊരു അമാനത്താണ്. അള്ളാഹു ചോദിക്കും,
ഏത് ശരിയായി കൊണ്ടു നടന്നോ അതെല്ലാം നിന്റെ ഉത്തരവാദിത്വം നീ അതിൽ അതിലെന്തെങ്കിലും ന്യൂനത വരുത്തിയോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം വരും. അമറന്നവരെ നിങ്ങൾക്ക് അധികാരം അള്ളാഹു നൽകി, നിങ്ങൾ ഏറ്റവും നല്ല നീതി പാലിച്ചുവല്ലോ, പിന്നെ രക്തസാക്ഷിത്വവും, ഇനി എന്താ വേണ്ടത്? അതുകൊണ്ട് അവശ്യം സന്തോഷിച്ചോളൂ. അമർ തങ്ങൾ ചെറുപ്പക്കാരൻ സന്തോഷിപ്പിച്ചു പോവാണ്. അമർദി അള്ളാഹു അനഹു പറഞ്ഞു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ കൊതിച്ചു പോകുന്നു, അധികാരം എനിക്ക് നൽകപ്പെട്ട് ഞാൻ നീതി പാലിച്ചത് ഹൈമ തന്നെ, അതെനിക്ക് അനുകൂലമായി അള്ളാഹു തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലാതെ പ്രതികൂലമാണെങ്കിൽ എന്റെ കാര്യം വളരെ പരിഭവമാണ്. ഞാൻ കൊതിച്ചു പോകുന്നു, ഒരധികാരവും എന്നെ ഏൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ, ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സാധാരണക്കാരനായി ജീവിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ കൊതിക്കുകയാണ്. എനിക്കതിന്റെ അതിനെ സംബന്ധിച്ചുള്ള അഭിനന്ദനങ്ങളും വേണ്ട, അതിനെ സംബന്ധിച്ചുള്ള മറ്റ് പ്രതികരണങ്ങളും ഒന്നും എനിക്ക് വേണ്ടായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കടക്കുമ്പോൾ അങ്ങനെ പറയാണ്. ആ മനുഷ്യനിങ്ങനെ നടന്നുപോയപ്പോ ആ മനുഷ്യന്റെ വസ്ത്രം ഭൂമിയിലൂടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഭൂമിയിലേക്ക് താഴ്ന്നിരിക്കുന്ന നിര്യാണിക്ക് താഴെയാൻ മറുപടിയുള്ള എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വിളിക്കുന്നു, എന്റെ സഹോദര പുത്ര, വസ്ത്രം ഉയർത്തി വെക്ക്, നിര്യാണിയുടെ മുകളിലേക്ക് വെക്ക്. നിന്റെ വസ്ത്രത്തിന് ശുദ്ധിയാവാനും നിന്റെ റബ്ബിനോട് ഏറ്റവും നല്ല പൊരുത്തത്തോടുകൂടെ കിട്ടാനും ഇത് ആവശ്യമാണെന്ന് പറഞ്ഞ് വസ്ത്രം നിര്യാണി മേലെ വെക്ക് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മരണശയിൽ കിടക്കുമ്പോൾ ദഅവത്ത് ചെയ്തത് സത്യവിശ്വാസികളെ നമുക്കൊക്കെ വലിയൊരു ഉപദേശം കൂടിയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം നിര്യാണിക്ക് താഴെ പോകുന്നത് വളരെ വലിയ ഗുരുതരമായ അപകടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരു ഉപദേശം കൊടുക്കുന്നത്, ഈ ഒരു ദഅവത്ത് ചെയ്യുന്നത് സ്റ്റാബ് ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ ആ വയറ് തുറന്നു കിടക്കുകയാണ്, ആ സമയത്താണ് അമർ തങ്ങൾ ചിന്തിക്കുന്നത്. റളിയല്ലാഹു തആല അൻ അൽഖുദ്വത്തുൽ ഹസന, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും നല്ല മാതൃകയാണ്. അത് പ്രബോധകന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രബോധനം ചെയ്യുന്നതും സ്വയം അത് അനുവർത്തിക്കുന്നതും രണ്ടും രണ്ട് ബാധ്യതയാണ്. ഇത് രണ്ടും ഒരാൾ ചെയ്യുമ്പോഴാണ് വാക്കുകൾക്ക് പ്രതിഫലനം ഉണ്ടാകുന്നത്. ബാത് ജോ ദിൽ സെ നിക്കൽത്തി ഹേ അഫർ റഖ്തി ഹേ പർ നഹി താഖത്തെ പർവാസ് മഗർ റഖ്തി ഹേ എന്ന് ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്. ബാത് ജോ ദിൽ സെ നിക്കൽത്തി ഹേ അഫർ റഖ്തി ഹേ, ഏതൊരു വാക്കാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്നത് അതിന് ഫലം ഉണ്ടാകും. പർ നഹി, ചിറകില്ലെങ്കിലും താഖത്തെ പർവാസ് മഗർ റഖ്തി ഹേ, അതിന്റെ പറക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ. അൽഖുദ്വത്തുൽ ഹസന, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും നല്ലൊരു വാപ്പയാകുന്നത് അത് വലിയൊരു ദഅവത്താണ്. ഒരു ഭാര്യയുടെ മുമ്പിൽ ഏറ്റവും നല്ല ഭർത്താവാകുന്നത് അതൊരു ദഅവത്താണ്. ഒരു ഭർത്താവിന്റെ മുമ്പിൽ നല്ലൊരു ഭാര്യയാവുന്നത് ഒരു ദഅവത്താണ്. സ്വന്തം അനുജന്മാരുടെ മുമ്പിൽ ജ്യേഷ്ഠൻ നല്ലവനായി ജീവിക്കുന്നത് അതൊരു ദഅവത്താണ്. ഓരോരുത്തരും മാതൃകയായി മാറും. അല്ലാഹു നമുക്ക് അങ്ങനെ നല്ല കുടുംബങ്ങൾ, കുടുംബത്തിലെ ഓരോരുത്തരും മാതൃകാ പുരുഷന്മാരാകുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റുന്നവരാക്കി തരയണമേ. മുത്തഖീങ്ങൾക്ക് ഇമാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തരയണമേ എന്ന് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പോ ഓരോരുത്തരും അവരവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു നല്ല ഭർത്താവായിട്ടുണ്ടോ, ഞാനൊരു നല്ല ഭാര്യയായിട്ടുണ്ടോ, ഞാനൊരു നല്ല ജ്യേഷ്ഠനായിട്ടുണ്ടോ, ഞാനൊരു നല്ല വാപ്പയായിട്ടുണ്ടോ, ഞാനൊരു നല്ല വല്യപ്പയായിട്ടുണ്ടോ, ഞാനൊരു നല്ല വല്യമ്മയാണോ എന്നൊക്കെ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ ദാമത്താണ്. പകരം എന്റെ ഉമ്മ ഒരു പച്ചപ്പാവായിരുന്നു, ഞാൻ അങ്ങനെ പറയും. വാപ്പച്ച ദേശക്കാരനൊക്കെ ആണെങ്കിലും എന്റെ ഉമ്മ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, എനിക്ക് എന്റെ ഉമ്മാന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് തന്നെ, എനിക്ക് എന്റെ ഉമ്മാന്റെ സ്വഭാവം കിട്ടിയത് ഞാൻ നല്ല ക്ഷമിക്കുന്നുണ്ട്. അതിന് വലിയ ആ ഉമ്മാക്ക് എത്ര കൂലി കിട്ടും, ഇവൻ ക്ഷമിക്കുന്നതിന്റെയൊക്കെ കൂലി. ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഒരു നല്ല ഭാര്യയാവുന്നത്, ഒരു ഭാര്യയുടെ മുമ്പിൽ നല്ല ഭർത്താവുന്നത് ഈ മക്കൾക്ക് നല്ലത് പഠിക്കാൻ ആവശ്യമാണ്. ഉമ്മ വാപ്പയെ എപ്പോഴും അടിയും പിടിയാണ്.
വാപ്പ വിളിക്കുന്നത് മോശപ്പെട്ട വാക്കുകളെ കൊണ്ട ഉമ്മയെ വിളിക്കുന്നത് കുട്ടി കാണാനാണിത്. ഈ കുട്ടിയുടെ നാമിൽ സ്വാഭാവികമായും മോശപ്പെട്ട വാക്കുകൾ വരും. ചെറിയ മക്കളുടെ വായിൽ നിന്നൊക്കെ വരുന്ന വാക്ക് കേൾക്കണം. ഈ ഷോപ്പുകളിലും വക്കാലയിലും ശുത്രമാക്കലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റൂത്. എന്താ ഡയലോഗുകൾ ചെറിയ മക്കളായി പറയണത്, ആ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. എന്ത് കബറത്ത് കലിമത്തൻ തഖ്റജു മിൻ അഫ്വാഹിഹിൻ, എന്തൊരു വലിയ വാക്കാണ് റബ്ബേ, ഒരിക്കലും പറയാൻ പാടില്ല. എവിടെ നിന്നൊക്കെ പഠിക്കണമെന്നവര് സ്കൂൾ പോകുന്ന മുമ്പായി പറയുന്നത്, മിഠായി വാങ്ങാനൊക്കെ വരുമ്പോഴേ ശബ്ദം പറയുന്ന ഉമ്മയും വാക്കും പറയുന്ന വാക്കുകളതാ. അപ്പൊ നമ്മുടെ വീടുകളിൽ സന്തോഷം ഉണ്ടാവണം. സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും നന്നാവണം. അങ്ങനെയാണ്, അപ്പോഴേ അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്നലെ ഞങ്ങൾ അടിവാരത്തിൽ നിന്ന് വയനാട് പോയിരുന്നു. വയനാട് നിന്ന് അടിവാരത്തെത്തിയപ്പോൾ പക്ഷേ നമ്മുടെ കൂടെ ഒരാൾക്കുള്ളൂ, ഇടയ്ക്കൊക്കെ നമ്മൾ ഇടയ്ക്കേ പറയുള്ളൂ, പറയണ നല്ല ഇടയ്ക്കിങ്ങനെയുള്ള തമാശയായിരിക്കും. അപ്പൊ അങ്ങനെ രാത്രി 2 മണിക്ക് അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അല്ല ഉസ്താദെ, കല്യാണം കഴിഞ്ഞ അന്നേ പുതിയാപ്പിളൊക്കെ നല്ല ചിരിയാ കയറും. പുതിയ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കരഞ്ഞിട്ടാ കയറിറങ്ങ. ഇതിന്റെ പൊരുളെന്താ മനസ്സിലാക്കി ചോദിച്ചിട്ടോട്, ഇല്ല പുതിയാപ്പിളൊക്കെ ഭയങ്കര ചിരിയും, പുതിയ കരഞ്ഞിട്ടാണ്. ഇപ്പൊ കരയണമൊന്നും ഇല്ലാണ്ടല്ലേ, നാലു പേർക്ക് വിസരണൊക്കെ വെച്ചിട്ടൊന്ന് അഭിനയിച്ചിട്ട് ഇങ്ങനെ കരയില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എന്റെ പൊരുളെന്ന് ചോദിച്ചു. അത്ത പാതിരാത്ത കഥ പറയുന്നത്. അപ്പൊ പറഞ്ഞു, അതെ ഇത് പുതിയാപ്പളിന്റെ അവസാനത്തെ ചിരിയും ഓൾ അവസാനത്തെ കരച്ചിലുമാണ്. സുബ്ഹാനല്ലാഹ്, വലിയ അർത്ഥമുള്ളൊരു വാക്കായി പോയി. ഞാൻ പറഞ്ഞു, ഇതെന്തായാലും ഞാൻ അബുദാബിയിൽ നാളെ പറയാം. സുബ്ഹാനല്ലാഹ്, ഓൾക്ക് ഇനി കരേണ്ട ആവശ്യമില്ല, ഇതെന്റെ കരച്ചിൽ. സുബ്ഹാനല്ലാഹ്, രണ്ടുപേർക്കും ചിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി. ഒരാൾ മാത്രം ചിരിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ സന്തോഷം ഉണ്ടാവില്ലല്ലോ. രണ്ടുപേർക്കും ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കൾ നല്ലത് കൊണ്ട് പഠിക്കുകയാണ്, അപ്പൊ വീട്ടിൽ സന്തോഷം വിളയാടും. അതൊരു വലിയ ദാവത്താണ്. ഒരാൾ നന്നാവുന്നത്, നന്നായി പെരുമാറുന്നത്, നല്ല സ്വഭാവം കാണിക്കുന്നത്, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നല്ലതാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുമ്പോൾ നല്ല ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെടുന്ന, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളാണ് വിളിക്കേണ്ടത്, അവരിഷ്ടപ്പെടുന്ന വാക്കുകളാണ്. ഇത് ഞങ്ങൾ വിളിക്കും, യാ ഹുമൈറ എന്ന് വിളിക്കും. അഷ്മർ എന്ന് പറഞ്ഞാൽ ചെമന്നവൾ എന്നാണ്. ഹുമൈറ എന്ന് പറഞ്ഞാൽ ചെമന്നവൻ എന്നാണ്. അഷ്മർ മാസ്കുലിനാണ്, ഹുമൈറ എന്നാൽ എന്റെ മുഅന്നസാണ്, ഫെമിനിനാണ്. ഹുമൈറ ചെമന്നവളെ എന്നർത്ഥം. പറഞ്ഞ വെളുത്തവളെ എന്നാണ് വാക്ക്. പക്ഷെ അറബിയില് മാസ്കുലിനാണ് പുരുഷൻ, ബൈല എന്ന് പറഞ്ഞ പെണ്ണിന് ബൈല. അത് പറയുമ്പോ വെളുത്തവളെ എന്ന് പറയാൻ ബൈല എന്ന് അറബിയിൽ പറയുമ്പോ അത് വെള്ളപ്പാണ്ടുള്ളവളാണോ എന്നൊരു അർത്ഥം വരുമെന്നാണ്. അതുകൊണ്ടാണ് അബിയൻ എന്ന് പ്രയോഗിക്കാത്തത്. ചെമന്നവൾ എന്ന് പറഞ്ഞാലും വെളുത്ത നിറമുള്ളവളെ എന്നാണ് വാക്കിനർത്ഥം. അതുകൊണ്ട് ആയിഷബി വിളിക്കാർ അങ്ങനെയാണ്, നല്ല സുന്ദരിയായവളെ എന്നാണ് ആ വാക്കിനർത്ഥം. ഇതൊക്കെ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെയുള്ള വലിയ മക്കളുണ്ടെന്ന് വാപ്പ വിളിക്കാൻ നിൽക്കണ്ടേ, കാര്യമൊക്കെയല്ലേ. ഓ, അപ്പാന്റെ ഒരു ലഭു എന്ന് പറയും കുട്ടികൾ. അപ്പോ സാഹചര്യത്തിനനുസരിച്ച് നല്ല വാക്കുകൾ കൊണ്ട് വിളിക്കുക, നല്ല പദപ്രയോഗങ്ങൾ ഉണ്ടാവും, അവരിഷ്ടപ്പെടുന്നു. ബിഹബ്ബിൽ അസ്മ, ഏതൊരുത്തിനും അവരുടെ ഏറ്റവും നല്ല പേര് വിളിക്കാനാണ് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് അറബിയിലൊക്കെ കുഞ്ഞത്തി എന്ന പ്രയോഗം വന്നത്, യാ അബാ ഫുലാൻ. ഒരാൾക്ക് കുട്ടി ജനിച്ചാൽ മൂത്ത കുട്ടി ആൺകുട്ടിയുടെ പേരുണ്ടെങ്കിൽ മൂത്ത ആൺകുട്ടി എന്തോ ആ മകളിലേക്ക് ചേർത്തിട്ട പറയാം, യാ അബാ സൈദ്, യാ അബാ ഉസ്മാൻ, യാ അബാ ഉമർ, അങ്ങനെ പറയാം. അത് സ്നേഹം. അതുകൊണ്ട് യാ അബാ ഹുറൈറ എന്നൊക്കെ നിവേദനങ്ങൾ വിളിക്കാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് ഓരോരുത്തരും. സുഹൃത്തുക്കളൊക്കെ അങ്ങനെ വിളിക്കാം, സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഏറ്റവും നല്ല നല്ല പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം. നമുക്ക് അങ്ങനെ ചില ആളുകൾ വളരെ ഇഷ്ടപ്പെടും. അൽഹംദുലില്ലാഹ്. അപ്പോ ഇബ്തിഅഹ്ലിക്, നമ്മുടെ സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദാഅവത്ത് ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽ ഖുദ്വത്തുൽ ഹസന, ഏറ്റവും നല്ല മാതൃകയാകുന്നത് ഏറ്റവും നല്ല ദാഅവത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അൽ ഖുദ്വത്തുൽ ഉദ്മ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയാണ് ഇത് തങ്ങൾ കാണിച്ചു തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. فلعلك باخع نفسك على آثارهم. نبيه أمير سبتم
ശ്രദ്ധിക്കാതെ പിന്തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ അവരുടെ പിന്നാലെ നടന്ന് അവൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നു. അങ്ങേക്കതിൽ കളർച്ചയും ക്ഷീണവും ബുദ്ധിമുട്ടും ജീവന്റെ വരെ ഭീഷണിയും ഉണ്ടല്ലോ നബിയെ, എന്നിട്ടും നമ്മൾ ചെയ്യുന്നതല്ലോ. തങ്ങൾ ലോകത്തിന്റെ റഹ്മത്താണ് എന്ന് പറഞ്ഞതിന്റെ ആശയം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ആരും നരകത്തിലേക്ക് പോകരുത്, ഇതാണ് ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. നമ്മൾ അല്ലാത്തവരൊക്കെ എല്ലാവരും നരകത്തിൽ പോലെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് അവരൊക്കെ നന്നാവണമെന്നും നല്ലതറിയണമെന്നും അവർക്ക് സന്മാർഗം സിദ്ധിക്കണമെന്നും കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കണം. അതൊരു ദാവത്താണ്, കൽബ് കൊണ്ടുള്ള പ്രാർത്ഥന മറ്റൊരു ദാവത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അങ്ങനത്തെ ഒരു നല്ല കൽബ് അല്ലാഹു തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ വേണ്ടത് ഏറ്റവും വലുത്, ഏറ്റവും വലുത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടിയായിരിക്കാണ്, അതാണ് ഇപ്പൊ കിട്ടാത്ത സംഗതി. അതാണ് ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയാവുക എന്നത്. നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെയും ദീനിന്റെ വിഷയങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെയാണ്, അത് നമുക്ക് ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിന് വേണ്ടി, ഇതുകൊണ്ട് ഒരു മായിഷത്തോ ഇതുകൊണ്ട് മറ്റെന്തെങ്കിലുമോ ജനങ്ങളുടെ കയ്യെടുത്തൊന്നും വേണ്ട, നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന് അല്ലാഹു കൂലി തരട്ടെ എന്ന ഒരു ചിന്തയിൽ പ്രാർത്ഥനയിൽ നമ്മൾ ജീവിക്കുക. അള്ളാഹു വെച്ചാൽ നമ്മുടെ ദാവത്തൊക്കെ ആ രീതിയിലാക്കി തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിന്റെ ദാവത്ത് സ്വന്തം ചുമലുകളിലേക്ക് അവര് ദാവത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ആഫ്രിക്കയിലെ വിജനമായ ഒരു സ്ഥലത്ത് അവിടെ ഒരു പ്രബോധകൻ ചെന്നു. വളരെ വിജനമായ സ്ഥലം, അവിടെ ആഫ്രിക്കന്റെ അഭയാർത്ഥികളുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ടും വഴിയില്ല, മരുഭൂമിയിലൂടെ ഫോർ വീൽ ഡ്രൈവ് ചെയ്തിട്ട് പോകണം. ഇദ്ദേഹമാണെങ്കിൽ ഒരു അറബ് രാജ്യത്തിൽ പോകുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ആഫ്രിക്കയിലെത്തി വിജനമായ മരുഭൂമിയിലൂടെ നടന്ന് നടന്ന് ഒരു ഒരു ഗ്രാമം എത്തണമെങ്കിൽ അതിന്റെ ഇടക്ക് കൊള്ളക്കാരുണ്ട്. അവരൊക്കെ അതിജി ഇപ്പോഴും ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്, വളരെ വളരെ പരിതാപകരമാണ്. ഇലക്ട്രിക് ഫെൻസുകളില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ പണക്കാർ ശ്രീലന്മാരിലെ നമ്മുടെ വേണ്ടപ്പെട്ട തങ്ങൾ അവരുകൾ അവിടെ പോയൊരു കഥ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങളെ അത് വളരെ ക്രൈം ക്യാപിറ്റൽ എന്നല്ലേ അറിയപ്പെടുന്നത് ജോഹന്നസ്ബർഗ്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് താമസിച്ചത്? പറഞ്ഞു, ഞങ്ങൾക്ക് താമസമുണ്ടായി, പക്ഷേ ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ആയിരുന്നു. രാത്രി ഉറങ്ങുമ്പോഴേ കറണ്ടിന്റെ വേലിയിൽ കറണ്ട് പിടിപ്പിച്ചിരിക്കുക, ഒരാൾ അടുക്കാതിരിക്കാൻ, അങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എത്ര നിർഭയത്വത്തിലാണ്, നമ്മളൊന്നും അറിയുന്നു. വലിയ ഞാമറ്റിലാണ്, വലിയ ഞാമറ്റ്. നമുക്ക് വീടില്ലാതെ വരാൻ പറ്റുന്നില്ലേ? അഹമ്മദില്ല. അപ്പോ വഴിയിൽ കൊള്ളക്കാരെ അതിജീവിച്ചിട്ട് വേണം അങ്ങോട്ട് എത്താൻ. പോകുന്നത് അഭയാർത്ഥികളായി വന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാണ്. അങ്ങനെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഒരുപാട് മരുഭൂമിയിലെ ദാഹവും വിശപ്പൊക്കെ സഹിച്ച് ഈ അഭയാർത്ഥികളുള്ള ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരൊക്കെ വല്ലാതെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കടന്നോളിന്ന് പറഞ്ഞൊരു കയറിന്റെ കയർ കൊണ്ടുണ്ടാക്കിയ ചൂട് കയറിന്റെ കട്ടിൽ കാണിച്ചു കൊടുത്തു. ഒരു അവിടുത്തെ വി ഐ പി കട്ടിൽ അതേ ഉള്ളൂ, നിങ്ങളുടെ കടന്നോളിന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കടന്നിട്ട് പറഞ്ഞു, അല്ലാ, ഇത്രയും വലിയ ത്യാഗം ഞാനല്ലാതെ മറ്റാരെങ്കിലും ഇപ്പൊ ഈ കാലത്ത് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ഞാൻ എന്റെ മനസ്സിലിങ്ങനെ ഒന്ന് ആലോചിച്ചു പോയി. അപ്പൊ എനിക്ക് ചെറിയൊരു അഹങ്കാരം തോന്നി തുടങ്ങി, ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലോ എന്നൊരു തോന്നൽ. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന നാട്ടിലൊക്കെ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഒരുപാട് കൂലി കൊണ്ടുന്ന സംഘടനയാണത്, ദീനി കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മളൊരു സമ്മേളനമോ ഒരു വലിയൊരു സംഭവമോ കഴിഞ്ഞാൽ, ഞങ്ങളാണത് വിജയിപ്പിച്ചത്, ഞങ്ങളത് ചെയ്തു, വാവ്, ഞങ്ങൾ, ആ ചിന്തയൊന്നും വരരുതെന്ന. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ഇത് കബൂലാക്കട്ടെ. നമ്മളാണെന്നൊക്കെ എത്ര ആൾക്കാർ വന്നു, എത്ര ചേരട്ടു, എത്ര തേഞ്ഞില, ഇതേ പറയൂ. അതല്ല, അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ആൾ കുറഞ്ഞാലും കൂടിയാലും നമ്മളെ അധ്വാനിച്ചതൊക്കെ അള്ളാഹുവിന് വേണ്ടിയല്ലേ, അള്ളാഹു സ്വീകരിച്ചാൽ മതിയായിരുന്നു. നമ്മൾ അങ്ങനെ പറയാം. നമ്മൾ ചിന്തിക്കേണ്ട, ഒരു മെയിൻ സ്ട്രീം പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വരണം, നമ്മുടെ ഉദ്ഘാടനത്തിന്റെ സെഷൻ കാണണം, നമ്മൾ ആളുകൾ ഇരിക്കുന്നത്. ഇതൊക്കെ വലിയ ഡേഞ്ചറാണ്, വലിയ അപകടമാണ്, വലിയ അപകടമാണ്. നമ്മുടെ വലിയൊരു അമൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയേക്കും. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. വരവടക്ക് വിജയിച്ചു, അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് കബൂലാക്കി തരട്ടെ, നാളെ നിനക്ക് കയ്യിൽ കൂലി തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇദ്ദേഹം അവിടെ ചെന്നിങ്ങനെ കടന്നിട്ട് പുറത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോ
രണ്ട് കിലോമീറ്റർ അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ. ഒരുപാട് സ്ത്രീകൾ ആ വഴിക്ക് കിണ വെള്ളവുമായി വരുന്നുണ്ട്. ആഫ്രിക്കക്കാരായ അതിൽ കറുത്ത വർഗ്ഗക്കാരായ പെണ്ണുങ്ങൾക്കിടയിൽ വെളുത്ത ഒരു ഒരു സ്ത്രീയെ കണ്ടു. ഒരു 30 വയസ്സ് പ്രായം തോന്നുന്നു. അപ്പോ ഞാനിങ്ങനെ കൂടുതൽ ആളുകൾ ചോദിച്ചു, അല്ല ഇതിലെന്താ ഒരാൾ മാത്രം ഇങ്ങനെ നിറവ്യത്യാസമുള്ള ആൾ? അപ്പൊ പറഞ്ഞു, അവര് നോർവേയിൽ നിന്ന് വന്നതാണ്. അവരെ ഒരു ക്രിസ്തീയ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത്. എത്ര വർഷമായി ചോദിച്ചു. ഇവിടെ വന്നിട്ട് ഇപ്പൊ 5 വർഷമായി എന്ന് പറഞ്ഞു. ഈ ക്യാമ്പിൽ ഇവിടുത്തെ ആളുകൾക്ക് അവരെ പോലെ തന്നെ വെള്ളം ചുമന്നു കൊണ്ടുവരുന്നു, അവരെ പോലെ തന്നെ വളരെ ഉണങ്ങിയ റൊട്ടി തിന്ന് കഷ്ടപ്പാട് സഹിച്ച് ശുദ്ധം പോലും വെള്ളം പോലും ശുദ്ധമല്ല, ഫിൽറ്റർ ചെയ്യാത്ത വെള്ളമാണ്, അത് കുടിച്ച് സ്വന്തം നാട്ടിൽ വളരെ അഭിമാനത്തോടുകൂടെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്ന ഈ പെണ്ണ് ക്രിസ്തീയ ആശയം ശരിയാണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ഇവർക്ക് ക്രിസ്തീയ ആശയം പഠിപ്പിക്കാൻ വേണ്ടി 5 കൊല്ലം മുമ്പ് ക്യാമ്പ് ചെയ്തതാണ്. പറഞ്ഞു, റബ്ബേ, അള്ളാഹുവിനു വേണ്ടി ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ബാത്തിലുള്ള ഒരു വിഭാഗമാണ് അവരുടെ പക്ഷം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അതിലേക്ക് ആളക്ഷണിക്കാൻ വേണ്ടി 5 കൊല്ലം ഈ ചെറുപ്പക്കാരിയായ പെണ്ണ് ഇനി ഇവിടെ പോകുമ്പോൾ അവളുടെ സർവ ഗ്ലാമറും അവളുടെ എല്ലാ ഗുഡ് ലുക്കും എല്ലാം പോകും. ചീനിച്ച് വരണ്ട് അവശയായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുക. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം മതത്തിലേക്ക് ആളച്ചേർക്കാൻ. നമ്മുടെ കയ്യിൽ സത്യമാകിടക്കുന്ന ഏത് ബുദ്ധിമാനിക്കും സാധാരണക്കാരനും പണ്ഡിതനും മനസ്സിലാകത്തക്ക വിധം അങ്ങേറ്റം ലോജിക്കുള്ള അങ്ങേറ്റം യുക്തിഭദ്രമായ എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ മഹാത്ഭുതം ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ സരളമായ അള്ളാഹുവിന്റെ ദീൻ ഇത് നമുക്ക് പറഞ്ഞു വെക്കാൻ ഇത്രയൊന്നും ത്യാഗം നമ്മൾ സഹിക്കുന്നില്ലല്ലോ. അതാണ് അദ്ദേഹത്തിന് മനസ്സിലായി. എനിക്ക് ആ തോന്നിയ അഹങ്കാരം വേണ്ടായിരുന്നു. ഇവിടെ പുറത്ത് അതിലും വലിയ ത്യാഗം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ദീനിനു വേണ്ടി ജോലി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരൽപ്പനേരം മറ്റുള്ള ആളുകളുമായി നല്ല നല്ല സംഭാഷണങ്ങൾ, ഇതൊക്കെ ആഹ്റത്തിലേക്ക് ചെല്ലുമ്പോൾ വലിയ അമലുകളാണ്. അല്ലാഹു തആല നമുക്കത് വലിയ അമലുകളാക്കി മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സഹോദരിയെ മുസ്ലിമത്തായ പെണ്ണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മനസ്സിൽ വെച്ച ചിന്ത, അള്ളാഹു എന്നെ കൊണ്ട് ഒരു പെണ്ണെങ്കിലും നന്നാവേണമേ എന്നാണ്. അങ്ങനൊരു ചിന്തയിലാണ് ഒരു പെണ്ണ് വീട്ടിൽ നിറങ്ങുന്നത്. തന്റെ സഹോദരിയായ ഒരു കൂട്ടുകാരിയെ കണ്ടപ്പോ പള്ളിയിലേക്ക് പോവാൻ ആ പെണ്ണ് മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടാ പോകുന്നത്. അപ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. എങ്ങോട്ടാണ് ചോദിച്ചു? സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്ക് എവിടെയാണ്? ഐനഹിയൽ ജന്ന, എവിടെയാണ് സ്വർഗം എന്ന് ചോദിച്ചു. നടന്നത് യൂറോപ്യൻ രാജ്യത്താണ്. അപ്പൊ പറഞ്ഞു, ഇതാ ഈ പള്ളിയിലേക്ക് വാ, അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വാ, എന്റെ കൂടെ ഈ സെന്ററിലേക്ക് വാ, ഞാൻ അവളെ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവൾ അബായ ധരിക്കാതെ ഞാൻ നടന്നപ്പോ കൂടുതൽ ആളുകളൊക്കെ നോക്കാൻ തുടങ്ങി. കുറെ ആളുകളൊക്കെ ഇങ്ങനെ കണ്ണുവെച്ച് നോക്കി. അവരോട് പറഞ്ഞ്, വിഷമിക്കണ്ട, നിനക്ക് ധരിക്കാൻ പറ്റുന്ന മാന്യമായൊരു വസ്ത്രം ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ അവൾക്ക് ഒരു അബായ വാങ്ങിച്ചു കൊടുത്തു. അവിടെ ദീനെ സംബന്ധിച്ചുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. അവളവിടെ ഇരുന്നു, അത് സാഗൂതം കേട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, എന്ത് പറ്റി? എനിക്കെന്തോ കുറ്റബോധം തോന്നുന്നു. ഞാൻ അറിയാതിരുന്ന ഒരുപാട് സത്യം എനിക്കിവിടെ അറിയാൻ പറ്റിയല്ലോ. ദീനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ കേൾക്കുന്നത്. ഒരു ദാവത്താണ് ഇവിടെ നടന്നത്. ആ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അബായ ഞാൻ അയച്ചു തന്നേക്ക്. നമ്മുടെ പള്ളിയിലൊക്കെ വിസിറ്റേഴ്സൊക്കെ കയറുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ധരിക്കാനുള്ള അബായ കൊടുക്കുന്നുണ്ട്. കഴിയും ഇറങ്ങുമ്പോൾ അവരത് ഊരി കൊടുത്തിട്ട് പോരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ദാവത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ചില പള്ളികളൊക്കെ ലണ്ടനിൽ അങ്ങനെ ചില പള്ളികളിൽ വിസിറ്റേഴ്സ് അനുവദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അബുദാബി നമ്മുടെ കൺമുമ്പിൽ തന്നെയുള്ള സംഗതിയാണ്. അപ്പൊ ദീൻ പഠിക്കാനുള്ള ഒരു അവസരം മറ്റുള്ള ആളുകൾക്ക് നൽകുകയാണ് എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ചില ആളുകളെങ്കിലും അത് ശരിയാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നത്. ദുബൈയിലുണ്ട്. ദുബൈയിലെ ജുമൈറ പള്ളി എങ്ങനെയാണ് വിസിറ്റേഴ്സിന് തുറന്നു കൊടുക്കുന്നുണ്ട്. പല ആളുകളും ഒന്ന് കണ്ട് ദീൻ പഠിച്ചു പോകുന്നു. മലേഷ്യയിലെ കൊലാലംപൂരിലെ നെഹേറ മോസ്ക്, അവിടെ പോയവർക്കറിയാം, അവിടെ ദാമത്ത് ചെയ്യുന്ന സ്ഥലമാണ്. പല ആളുകളും വരും. ഒരുപാട് ആളുകൾക്ക് ദീൻ പഠിക്കാനുള്ള സമയവും സന്ദർഭവും ക്ലാസ്സുകളൊക്കെ അവിടെ കൊടുക്കുകയും ചെയ്യും. ലണ്ടനിൽ ഈസ്റ്റ് ലണ്ടനിലെ പള്ളി എങ്ങനെയാണ്? ഏതായിരുന്നാലും ആ പെണ്ണ് പറഞ്ഞു, ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, നീ എടുത്തോ. എനിക്കിത് അണിയണമെന്ന് തോന്നുന്നു. ഇതെനിക്ക് എന്തോ ഒരു വളരെ കംഫർട്ടബിളായി തോന്നുന്നു. ഞാൻ ഈ വസ്ത്രം അണിയാം. അവൾ സ്കാർഫ് ധരിച്ചു, ആ നല്ല വസ്ത്രം ധരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇനി ഞാൻ ഇത് ഉരിവെക്കില്ല, എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവളുടെ കൺമുമ്പിൽ നിന്ന് ആ സെന്ററിൽ നിന്ന് പുറത്തിറങ്ങി. നേരെ റോഡ് മുറിച്ചു കടന്നതേ ഉള്ളൂ. ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചു. ആ പെണ്ണ് അവിടെ തന്നെ മരിച്ചു. ഈ പെണ്ണ് പറയാൻ,
ആ പെണ്ണ് പോകുന്നതിന്റെ സ്വർഗത്തിലേക്കാണ്. കാരണം അള്ളാഹുവിലേക്ക് അള്ളാഹുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ, അള്ളാഹുവിനെ എംബ്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോ അള്ളാഹു അവനെ സ്വീകരിച്ചു. നീ ഇങ്ങോട്ട് പോരി എന്ന് അള്ളാഹു വിളിച്ചു കൊണ്ടുപോയ പോലെ ഒരു നന്മയിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവിടെ നിന്നോട്ട് മുഴുവനും നന്മയാണ്. ഈ പെണ്ണിന്റെ ഒരു ചെറിയൊരു വാക്കാണ്, തന്റെ ഹുദ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണാണിത് ചെയ്തത്. അവൾ പറഞ്ഞ ഒരു ചെറിയ വാക്ക് നീ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നുവോ, അതെവിടെയാണ്? ഇതാ ഇവിടെ നീ കേൾക്ക്, ഇരുന്ന് കേൾപ്പിച്ചു കൊടുത്തതാണ്. ആ പെണ്ണ് നല്ലൊരു തീരുമാനമെടുത്തു, ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. ഉടനെ തന്നെ അവർക്ക് മരണം സംഭവിക്കുന്നു. പക്ഷേ നല്ല ഒരു നീയത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അവങ്ങോട്ടുള്ളത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ആ സഹോദരിക്കും അവർക്ക് ദാമത്ത് ചെയ്ത ആ സഹോദരിക്കും അള്ളാഹു താല എല്ലാവിധ ആഹ്റത്തിന്റെ പുണ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് വിശുദ്ധരായ നമ്മുടെ ആധുനികരായ ദാമത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ ആ വിഷയം രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സുൽഫാനി മിൻ അഹ്ലിന്നാർ, ഈ പെണ്ണൊരു മുസ്ലിമായിരുന്നു, മുസ്ലിമത്ത ജനിച്ചൊരു മുസ്ലിം കുടുംബത്തിലാണ്, പക്ഷേ ഹിജാബൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ നടന്നിരുന്ന പെണ്ണുങ്ങളാണ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, മുസ്ലിമീങ്ങളാണ്, നല്ല സ്വഭാവക്കാരാ, പക്ഷേ ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ ശരീരം മറക്കണം, അച്ചടക്കമുള്ള വസ്ത്രം, ഇതൊന്നും അവർക്ക് അറിയില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. അവർ ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഹദീസിലേക്കാണ് അവർ പോകുന്നത്. എന്റെ ഉമ്മത്തിലെ രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്, ഞാൻ അവരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ചില ആളുകൾ അവരുടെ കയ്യിൽ ചാട്ടവാറുകളുണ്ട്, ജനങ്ങളെ അടിക്കുന്നവർ. ചില നിയമപാലകന്മാരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നാണ്, ജനങ്ങളെ അടിക്കുന്ന നിയമപാലകന്മാർ. അത്തരക്കാരായ ആളുകൾ എന്റെ കാലശേഷം വരാൻ പോകുന്നു, അവർ നരകത്തിലാണ്. പിന്നെ പറഞ്ഞു, വനിസാഉൻ, ചില പെണ്ണുങ്ങൾ, കാസിയാത്തുൻ, ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, പുരുഷന്മാരിലേക്ക് ആകർഷ്ടരാവാൻ വേണ്ടി വസ്ത്രധാരണം ചെയ്യുന്നവരാണ്. മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നത് എന്തിനാണ്? സ്വന്തം ഭർത്താവിന് വേണ്ടി അല്ല അധികം ആളുകളും ചെയ്യുന്നത്. എന്തിനാ? പുറത്തു പോകുമ്പോ, ഒരു പാർട്ടിക്ക് പോകുമ്പോ, ഒരു കല്യാണത്തിന് പോകുമ്പോ, ശ്രദ്ധയ്ക്ക് പോകും, ആർക്ക്? നാട്ടുകാർ കാണിച്ചു കൊടുക്കാൻ. മായിലാത്തുൻ മുമീലാത്തുൻ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കണം എന്ന ചിന്തയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ, അവരുടെ തല തലമുടി ഒട്ടകത്തിന്റെ ഉയർന്ന പൂഞ്ഞ പോലെ, ഒട്ടകം നടക്കുമ്പോൾ ആ പൂഞ്ഞ ആടുന്ന പോലെ തലമുടി മേലോട്ട് കെട്ടിവെച്ച് ആ മുടി ഇങ്ങനെ ആടുന്നുണ്ടാവും. നടക്കുമ്പോൾ ഹൈ ഹീൽ ചെരുപ്പുകൂടെയാണെങ്കിൽ പറയാനില്ല, മുടി മേലോട്ട് വെച്ച്, മേലോട്ട് കെട്ടിവെച്ച്, അതിന് ചില പാത്രങ്ങളൊക്കെ വെക്കണമെന്നാണ് കേട്ടത്. അതൊന്ന് ഒന്ന് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിന്റെ മേലെ അവരുടെ സ്കാർഫൊക്കെ പിടിച്ച് കെട്ടുകയാണ്. മുടി മേലോട്ട് വെക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഒരു ദുഷ്സ്വഭാവമാണ്. അന്ത്യനാളിന്റെ എല്ലാ അടയാളങ്ങളും ദുഷ്സ്വഭാവങ്ങളാണെന്നല്ല, ഇത്തരം ചില വിഷയങ്ങൾ അതിൽപ്പെട്ടതാണ്. അങ്ങനെ അവർ ചെയ്യും. എന്നിട്ട് നടക്കുമ്പോൾ പൂനെയാടുന്ന പോലെ തനങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ഒട്ടകത്തിന്റെ പൂനെയാടുന്ന പോലെ അവർ നടക്കുമ്പോൾ ഈ മുടികെട്ടിങ്ങനെ ആടും. അങ്ങനെ മുടി വെച്ച് നടന്ന്, വസ്ത്രമുണ്ട് എന്നാൽ അവർക്ക് വസ്ത്രമില്ല, വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഉണ്ട്, അങ്ങനെയാണ്. എല്ലാം മറക്കാന്ന് പറഞ്ഞ പുരുഷന്മാരെ എല്ലാം മറച്ചിട്ട് നല്ല ഡീസന്റ് ആണ്. വെസ്റ്റേൺ സംസ്കാരം നോക്കൂ, പുരുഷന്മാർ തൈ വരെ വെച്ചിട്ട് കഴുപ്പിന്റെ ഉള്ളിൽ വരെ കാണൂല, അങ്ങനത്തെ ഡീസന്റ് ആണ് പെണ്ണുങ്ങൾ. അങ്ങനെ എന്താ അവസ്ഥ? എല്ലാം മറക്കേണ്ടത് മറക്കണില്ല. ഔറത്തിന്റെ വിഷയത്തിൽ മിനിമം ഔറത്തുള്ള ആളുകൾ സർവം മറച്ചുകൊണ്ട് നടക്കുന്നത്, ഇത് വല്ലാത്തൊരു പാരഡോക്സ് ആണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കണ്ടില്ല എന്നാൽ അന്ത്യനാളിന്റെ മുമ്പ് വരും. അവർക്ക് വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല എന്ന് പറയുന്നതാണ് നല്ലത്. അവർ അന്യ ആളുകളെ ആകർഷിക്കാനും അട്രാക്ട് ചെയ്യാനും വേണ്ടി വസ്ത്രധാനം ചെയ്യുന്നവരാണ്. അവർ അന്യരിലേക്ക് വളരെ കൂളായിട്ട് കൊഞ്ചി കൊഞ്ഞ് സംസാരിക്കുന്നവരാണ്. അവരുടെ തലമുടിയുടെ സ്റ്റൈൽ ഇന്നതാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ നരകത്തിലാണ്. അവർ സ്വർഗം കാണുകയില്ലെന്നും ഇന്നാലിന് ദൂരത്തു നിന്ന് ഈ സ്വർഗത്തിന്റെ പരിമളം വീശിക്കൊണ്ടിരിക്കും, എന്നാൽ പോലും അത് മണക്കാൻ പോലും അവർക്ക് അള്ളാഹു അവസരം കൊടുക്കില്ലെന്നും, ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ അന്ത്യനാളിന്റെ മുമ്പ് അവർ വരും എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഈ മരിച്ചുപോയ പെണ്ണ് പെടുമായിരുന്നു അല്ലെ? അവരുടെ വസ്ത്രധാരണം അങ്ങനെയായിരുന്നു. അള്ളാഹു ആ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് അച്ചടക്കമുള്ള ഒരു വസ്ത്രധാരണത്തിലേക്ക് ഒരു പെണ്ണിന്റെ ദാമിച്ചുകൊണ്ട് അവർക്ക് വഴിയുണ്ടായത്. അത് വലിയൊരു തൗഫീഖാണ്, അതിന്റെ കൂലി അവർക്കുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചാൽ ഏതെങ്കിലും ഒരാൾ, لا يهدي الله بك رجلا خير لك من الدنيا
ഏതെങ്കിലും ഒരാൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് ദീനിലേക്ക് കടന്നു വന്നാൽ ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ പ്രതിഫലം ഈ ലോകം കിട്ടുന്നതിനേക്കാളും മുഴുവനുമാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് അതിനുള്ള അല്ലാഹു നൽകുന്ന കൂലി. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സമയമായി. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തിന്റെ വിശദീകരണങ്ങൾ. എന്ന് പറയുന്ന ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് 7-8 ആയത്തുകൾ. അതിന്റെ തുടർച്ചയും അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ പറഞ്ഞതും കേട്ടതും ഇവിടെ ചിന്തിക്കുന്നതും ഇരിക്കുന്നതുമെല്ലാം അല്ലാഹു സ്വീകരിച്ചു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മരണപ്പെട്ട അബ്ദുള്ള എന്താണ് വന്മേരിക്കണ്ടി അല്ലേ, തിരുവള്ളൂർ, അല്ലാഹു തആലവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. പിന്നെ ഷിഹാബ് എന്നൊരു സഹോദരൻ കടബാധ കൊണ്ട് വീട് വിൽക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. അല്ലാഹു തആല ആ സഹോദരന്റെ കടബാധ്യത വിഷമം അല്ലാഹു തആല വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കട്ടെ. പക്ഷേ അല്ലാഹ് കടമുള്ള ആളുകളൊക്കെ കടമുടാനുള്ള പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അത് മനസ്സറിഞ്ഞു ചൊല്ലുക. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അഗ്നീ ബിഹലാലിക അൻ ഹറാമിക വബിത്താഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാക, അതും കടമുടാനുള്ള ദുആയാണ്. അല്ലാഹുമ്മ അഗ്നീ ബിഹലാലിക അൻ ഹറാമിക വബിത്താഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ അഗ്നീ ബിഹലാലിക അൻ ഹറാമിക وبطاعتك عن معصيتك وبفضلك عن من سواك. الله هو حلال عند ايشرين دا ربي انك حرام عند وبطاعتك عن معصيتك منك تتسيين نفسك الوراد منك انشرنا من الوستك التراني وبفضلك عن من سواك ني انك اودار دا ربي من شمار منك دو عند ني ادن وليتا عالغلوڑ چودك عند الوستا عالغلوڑ ياجك عند الوستا ورتادلك عند ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു തആല കടം വീടിയിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലും ഈ ദുആക്ക് ചൊല്ലിയതിന്റെ കൂലി നാളെ അല്ലാഹു തരുമ്പോഴേ, അല്ലാഹുവേ എന്റെ ഒരു ബുദ്ധിമുട്ടും നീ നീക്കി തന്നില്ല എങ്കിലും ഇങ്ങനെയൊക്കെ ദുആന്റെ കൂലി എനിക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത് മതിയായിരുന്നു എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുമെന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹു നമ്മുടെ ശിഹാബ് എന്ന സഹോദരന്റെ അവരുടെ കടബാധ്യത, നമ്മൾ ഓരോരുത്തരുടെയും വിഷമങ്ങൾ, കച്ചവടത്തിലും മറ്റൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. അല്ലാഹുവിടൊക്കെ പ്രയാസങ്ങൾ റബ്ബ് നീക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ നമ്മുടെ മിനിഹാളിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള മദ്ഹിന്റെ ദുർഗ മജ്‌ലിസ് നടക്കുന്നുണ്ട്. അതിലേക്ക് ആളുകളെ എല്ലാവരും ക്ഷണിക്കുകയാണ്. സഹോദരൻ വയറിന്റെ ക്യാൻസർ ബാധിച്ചവരുടെ ഗുരുതരാവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന് അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. ഇന്നിവരെ എന്നോട് അറിയിച്ചിരുന്ന ഒരു വിഷയമാണെങ്കിൽ എനിക്ക് തോന്നുന്നു തലശ്ശേരിയിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒരു പിന്നെ രാത്രിക്ക് രാത്രി ആ സഹോദരനെ കോഴിക്കോട് നിംസിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല ചെറുപ്പക്കാരനാണ്, അല്ലാഹു തആല അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. അല്ലാഹുവിന് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, ഈ ശിഫ കൊടുക്കണേതും. അല്ലാഹുവിന് ശിഫ കൊടുക്കാൻ കഴിയുമല്ലോ, അല്ലാഹുവിന് ശിഫ കൊടുക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജവാദ് എന്നാണ് പേര്, മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത്. അദ്ദേഹം RCCയിലെ മെഡിക്കൽ കോളേജിൽ ബെഡിൽ കിടന്നിട്ട് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഞാൻ സാധനം അറിയില്ല, പക്ഷേ ദ്വാരക്കണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ്, ഞാൻ RCCയിലാണ്. വളരെ പെട്ടെന്ന് ബേജാറായിപ്പോയി, പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വലിയ അസുഖം വന്നു, ബ്ലഡ് ക്യാൻസറാണ്, ഞാൻ കല്യാണം കഴിച്ചിരുന്നു, എന്റെ ഭാര്യ വീട്ടുകാരെ എന്നെ കൊണ്ട് തലാക്ക് ചൊല്ലിപ്പിച്ചു, അവൾക്കൊരു ജീവിതം നഷ്ടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ തലാക്ക് ചൊല്ലി. ഞാനിപ്പോൾ കുടുംബമൊന്നുമില്ല, എന്റെ വാപ്പയും ഉമ്മയും വീട്ടുകാരൊക്കെ ഒരുപാട് പൈസ ചെലവാക്കി, ഇങ്ങനെയൊക്കെയാണ് മരുന്ന് വളരെ പ്രയാസത്തിലാണ്, ശരീരം റിയാക്ട് ചെയ്യുന്നില്ല, അപ്പോൾ ഡോക്ടർമാരൊക്കെ വളരെ ചെറിയൊരു ശതമാനമേ എനിക്ക് ശിഫ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രക്ഷപ്പെടും തോന്നുന്നില്ല. ചെറുപ്പക്കാരൻ 24 വയസ്സൊന്നാലുള്ളൂ, ഞാൻ പിന്നെയാണ് കണ്ടു ചെറുപ്പക്കാരനെ കണ്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അല്ലാഹു വലിയവനാണ്. ഡോക്ടർമാർ ശിഫ അവിടെ വന്ന ചെറുപ്പക്കാരൻ അന്തസ്സിൽ
അവിടെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഉസ്താദിന്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നാട്ടിലുണ്ട്. അത് ആലോചിക്കാൻ വേണ്ടി വന്ന് സംസാരിച്ചു, നല്ല ആരോഗ്യമായി മരുന്ന് കുടിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും മരണശൈലിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഇനി ഞാൻ എനിക്ക് നിങ്ങളെ ഇനി വിളിക്കാൻ പോലും സാധിച്ചില്ല എന്ന് കരുതി, ഇനി ഞാൻ മരിക്കുകയാണെങ്കിലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറായിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയാൽ ശിഫയുണ്ട് എന്നതിന്റെ വലിയ അത്ഭുതം അതാണ്. അല്ല കണക്കാക്കിയാൽ ശിഫ ഉണ്ട്. അതിന്റെ കാരണങ്ങൾ നമുക്ക് എത്തി, ആ കാരണത്തിലേക്ക് നമുക്ക് എത്തുകയേ വേണ്ടൂ. അള്ളാഹു ആ ചെറുപ്പക്കാരന് പരിപൂർണ ശിഫ കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആരെല്ലാം ക്യാൻസർ രോഗികളായിട്ടുണ്ടോ, നമ്മളോട് അറിഞ്ഞത് നമ്മൾ അറിയാത്തതൊക്കെ ഉണ്ടാവും, എല്ലാവരും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ വിഷയങ്ങൾ അള്ളാഹുവിന് അറിയാം. നമ്മുടെ കൽബിൽ നമ്മൾ ആരെപ്പറ്റിയാണ് നമ്മൾക്ക് വിഷമമുള്ളത്, നമ്മുടെ കുടുംബത്തിൽ അമ്മായിക്കുണ്ട്, ഉമ്മാക്കുണ്ട്, എളാമാക്കുണ്ട്, മുത്താബാക്കുണ്ട്, മക്കൾക്കുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നും ഓരോന്നോരോന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അറിയുന്നവനാണ്. അർഹമർറാഹിമായ വദൂദും ശാഫിയുമായ അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവിന് ശിഫ കൊടുക്കണേ റബ്ബേ, അള്ളാഹു ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ റബ്ബേ. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി, ജോലി മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുക്ക് ഖൈറായ ജോലി അള്ളാഹു നൽകട്ടെ. വിസിറ്റ് വിസയിലൂടെ എത്തി ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ഏതെങ്കിലും വല്ല കമ്പനിയിൽ ഏതെങ്കിലും ജോലി സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഡെസ്കിലൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ, നമുക്കത് ഒരു നല്ലൊരു കാര്യം ചെയ്യുന്ന രീതിയിൽ ഇന്ന ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടേക്ക് ഇരിക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കാര്യമാവുമല്ലോ. നിനക്ക് അറിയുമെങ്കിൽ നിനക്കുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കുക, വലിയ ഉപകാരമായിരിക്കും. അള്ളാഹുക്ക് ഖൈറായ ജോലി അള്ളാഹു നൽകട്ടെ. നമ്മുടെ കട്ടിപ്പാറ ആലംസിലിയാർ രോഗത്തിലാണ്. അള്ളാഹുവർക്ക് വളരെ പെട്ടെന്ന് റബ്ബ് ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. എളാപ്പയുടെ മകളുടെ തൊണ്ടയിലെ മുഴ അസുഖം ശിഫയാവൻ അള്ളാഹു സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ. വീടില്ലാത്തവർക്ക് ഇത്രയും പെട്ടെന്ന് വീടുണ്ടായി കിട്ടാൻ അള്ളാഹുവർക്ക് ഖൈറായ രീതിയിൽ, ഹലാലായ രീതിയിൽ വീട് പണിയാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ഇവിടെയും ആഖിറത്തിലും അള്ളാഹു ഖൈറായ വീട് അള്ളാഹു തരട്ടെ. മകളുടെ ബി ഡി എസ് പരീക്ഷ ഇരിക്കുകയാണ്. അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ ഉന്നത പരീക്ഷയിലിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ജോലി കോഴ്സുകൾക്ക് പഠിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ അള്ളാഹു താല നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ചതിയിൽപ്പെട്ട് 25,000 ദിർഹംസ് കുടുങ്ങി കിടക്കുകയാണ്. അള്ളാഹു താല അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു വിജയം നൽകട്ടെ. അനുജൻ മരണപ്പെട്ട ദിവസമാണ്. അള്ളാഹു ആ സഹോദരന് റബ്ബ് ശിഫ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഗുണത്തിനു വേണ്ടി അങ്ങനെയൊക്കെ ഒരു ദുആ, നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു സദസ്സിലോ ഒരു വാലിന്റെ മജ്ലിസിലോ ഒരു ദുആന്റെ മജ്ലിസിലോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളൊക്കെ ഒന്ന് ദ്വാരക്കാനുണ്ടാവണേ, നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ ദ്വാരപ്പിക്കണം. അതുമാത്രമല്ല, മാതാപിതാക്കൾ മരിച്ചുപോയാൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു അമൽ എന്ന് പറയുന്നത് അവരുടെ പേരിൽ സ്വതക്ക ചെയ്യലാണ്. സംഭാവന ചെയ്യുക, ഇതിന്റെ കൂലി എന്റെ ഉപ്പാക്കും ഉമ്മാക്കോ കൊടുക്കട്ടെ, എന്റെ ഉപ്പാക്കും ഉമ്മാടെ ഖബറിലേക്ക് കൊടുക്കണേ പഠിച്ചവനെ. ഇത് വലിയൊരു വിഷയമാണ്. ഇൻഷല്ലാസ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ചോദ്യം വന്നിട്ട് നബിയെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വതക്ക കൊടുക്കിൻ, ഉമ്മാടെയും വാപ്പാടും പേര് സ്വതക്ക കൊടുക്കിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെയുള്ള എല്ലാ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. സ്വന്തം മാതാപിതാക്കൾ ചെയ്ത് നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യും. അപ്പോ നിനക്ക് ദ്വാരപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവര് ഇത് ചെയ്തവര് അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അള്ളാഹുവർക്ക് മാതാപിതാക്കൾക്ക് ദുർവ ചെയ്തവര് അള്ളാഹുവരെ നമ്മളെ കുൽപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ അസുഖം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്ക എന്താണ്, കൊടുക്ക മാറാവട്ടെ. ഞാൻ നിർത്തി, അതിവ്യസ്ഥാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പുറത്തു കൊടുക്കു മാറാവട്ടെ. അത് ഉസ്താൻ ഇഷ്ടമല്ല എന്ന് കേട്ടു. അതിന്റെ മലയാള ഗ്രാമർ വെച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഉസ്താദിന് ഇഷ്ടമല്ല എന്നാ പറഞ്ഞ അത്. അപ്പൊ ഈ മാറാവട്ടെ എന്ന് പറഞ്ഞ അതിപറ്റ ഉസ്താൻ ഇഷ്ടമല്ല. ഉസ്താദ് വളരെ ഇഷ്ടക്കേടോടുകൂടിയാണത് പറയാറുള്ളത്. അപ്പൊ അള്ള ശിഷ്യയാക്കി കൊടുക്കട്ടെ, അള്ള പുറത്തു തരട്ടെ, അങ്ങനെ പുറത്തു വരുമാറാവട്ടെ, മാറാവട്ടെ എന്ന് വേണ്ട. അപ്പോ അതൊരു അറിയിക്കുകയാണ്. നമ്മുടെ ബൈലക്സ് ഉണ്ടോ? ആരെങ്കിലൊക്കെ വേദ ഭരണസ്ഥാന്മാരൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറയുമ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അള്ളാഹു ഉസ്താദിന്റെ പരിപൂർണ്ണ ആഫിയത്തും സലാമത്തും ഉള്ള കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ അൽ റഷിദ് ആശുപത്രിയിൽ ഒരു മാസമായി ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് അഷ്റഫ് എന്നവർക്ക് വേണ്ടി അള്ളാഹു അവർക്ക് പരിപൂർണ്ണ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഒരു സഹോദരന്റെ സോറിയാസിസ് അസുഖം ശിഫയാവാൻ, അങ്ങനെ ചില കുട്ടികൾക്കുണ്ട് അങ്ങനത്തെ അസുഖം. മുമ്പ് പറഞ്ഞിരുന്നു കണ്ണൂരിലുള്ള ചെറിയ കുട്ടിയുണ്ട്. അള്ളാഹു ആ കുട്ടിക്കും അതുപോലെ ഏതെല്ലാം ആളുകൾക്ക് ഈ തൊലി സംബന്ധമായ ഈ അസുഖമുണ്ടോ അവർക്കൊക്കെ അള്ളാഹു ശിഫ തരട്ടെ. അള്ളാഹു നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ, ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ.
മക്കളെ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആയിരിക്കുക. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അമ്മായിയമ്മയുടെ കാല് പൊട്ടി ചികിത്സ ചെയ്തതിന് ശേഷം ഉറക്കമില്ല, അമ്മായിമാർക്ക് വേണ്ടി ദ്വാരിപ്പിക്കണ വിരണ്ണകളൊക്കെ ഉണ്ടെങ്കിൽ മാഷാ അള്ളാ, അത് നല്ല കുട്ടികളാണ് അല്ലെ. അമ്മായിമ്മ പുരാപ്പിളാരുണ്ടാവും ചിലപ്പോ, ഏ അവർ നല്ല മനസ്സുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ്. അത് അമ്മായിമ്മ പോരൊന്നും പണ്ടത്തെ പോലൊന്നും ഇല്ലല്ലോ അല്ലേ, നമുക്ക് അറിയിച്ചാണത്. അപ്പോ അമ്മായിമ്മ ഉമ്മയുടെ സ്ഥാനത്താണ്, അമ്മോഷൻ ബാപ്പയുടെ സ്ഥാനത്തുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ മതി. ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിരുമ്പോൾ അവൾക്ക് ഒരു ഉമ്മ ഏറെ കിട്ടി, ഒരു വാപ്പയും ഏറെ കിട്ടി എന്ന് അവൾ മനസ്സിലാക്കണം. ഒരു പുതിയാപ്പിൾ എന്ത് ചെയ്യണം, അവന് ഒരു ഉമ്മയും ഒരു ഉപ്പയും ഏറെ കിട്ടിയിട്ടുണ്ട്. അഹമ്മില്ല, അങ്ങനെയാണ്. അപ്പൊ പുതിയാപ്പിളായി വെച്ചിട്ട് ഭയങ്കര അഹങ്കാരിച്ച് പിന്നെ അമ്മോഷനൊക്കെ എന്റെ കാൽച്ചൂട്ടിൽ വരണം എന്നൊക്കെ ചിന്തിക്കണ പുതിയാപ്പിളാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. അങ്ങനെ ഒരു കേസിന്റെ ഒരു കുട്ടി തലാക്ക് പോലും ആവണോ എന്ന രീതിയിൽ ഇപ്പൊ വക്കത്തെത്തിയിരിക്കുക. പുതിയാപ്പിളന്റെ ഹെഡ്വേറ്റാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അമ്മായിമാർക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഇളയ മകന്റെ ശരീരത്തിൽ പല സ്ഥലത്തും കറുത്ത പാടുകളുണ്ട്, ഉണ്ടാവുകയും മാറുകയും ചെയ്തു. പൂർണ്ണമായി ഇതൊരു ശിഫയായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. റഹ്മാനെ, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്ത് ഇന്തോനേഷ്യയില് മലേഷ്യയിലും പോയിരുന്നു, അവരുടെ ശരീരത്തിൽ ആകെ വ്രണങ്ങളായി പ്രയാസത്തിരാൻ ഏതൊരു ഫാക്ടറിൽ പോയി അതിന്റെ റിയാക്ഷൻ വന്നതോ. അള്ളാഹു ഞങ്ങളൊക്കെ വളരെ സ്നേഹിതൻ, ഇവിടെ വേണ്ടപ്പെട്ട മുനീർക്കാന്ന് പറയും മാതമംഗലം, അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. വളരെ പെട്ടെന്ന് അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. റഹ്മാനെ, ഒരു സഹോദരൻ ആക്സിഡന്റ് ആയി ആശുപത്രിയിലാണ്, കേസിന്റെ കാര്യം മറ്റും പെട്ടെന്ന് ശരിയാവാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ആക്സിഡന്റ് സംബന്ധമായ പ്രയാസങ്ങൾ നീക്കി അവർക്ക് ശിഫയും അവർക്ക് സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ. റഹ്മാനെ, മക്കളുടെ പഠനത്തിൽ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ പെൺകുടുംബമുള്ള മക്കളെ നീ നൽകണേ റബ്ബേ. നാളൊരു ഇന്റർവ്യൂ ഉണ്ട്, ഖൈറായ രീതിയിലായി തീരാൻ അള്ളാഹു അത് ഖൈറായ രീതിയിൽ അവർക്ക് വിജയം നൽകട്ടെ. മക്കൾക്ക് ഖൈറായ ഒരു ജോലി ശരിയാവാൻ വേണ്ടി ബാപ്പാരും ഉമ്മാരും ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അവർക്കൊക്കെ ഖൈറായ ഒരു ജോലി അള്ളാഹു വളരെ പെട്ടെന്ന് കൊടുക്കട്ടെ. ശാരീരികമായും മാനസികമായും വളരെ വിഷമത്തിലാണ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സുഹൃത്ത് ഖത്തറിൽ എന്നെയും പറഞ്ഞല്ലോ, വളരെ പ്രയാസത്തിലാണ്, അത് കച്ചവടം ഇങ്ങനെ ഡൗൺ ആവുകയാണ്, കടം കൂടിക്കൂടി വരികയാണ്, വളരെ വിഷമത്തിൽ ഉറക്കല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരുപാട് തവണ അദ്ദേഹം ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ഒന്ന് മനസ്സിലാക്കി ആമേൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിഷമം തീരണം. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ഏർപ്പാടിലും വറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കടവും ബുദ്ധിമുട്ടും വളരെ പെട്ടെന്ന് വിടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ.